ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എഴുന്നൂറ്റി ഇരുപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഇന്ന് അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് അതിലെ മുപ്പത്തി നാല് പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല വിദേശത്തു നിന്ന് എൺപത്തിരണ്ട് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അൻപത്തി നാല് പേർ ഹെൽത്ത് വർക്കർമാർ പതിനേഴ് ഡി എസ് സി ഇരുപത്തൊൻപത് ഐ ടി ബി പി നാല് കെ എൽ എഫ് ഒന്ന് കെ എസ് സി നാല് ഇന്നൊരു മരണമാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലുവിളിയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള വിക്ടോറിയയാണ് മരിച്ചത് വാർദ്ധക്യ സഹജങ്ങളായ അസുഖവും ഉണ്ടായിരുന്നു അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്ന് രോഗമുക്തി നേടിയത് ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം നൂറ്റി അൻപത്തൊന്ന് കൊല്ലം എൺപത്തഞ്ച് എറണാകുളം എൺപത് മലപ്പുറം അറുപത്തൊന്ന് കണ്ണൂർ അൻപത്തി പാലക്കാട് നാൽപ്പത്താറ് ആലപ്പുഴ നാൽപ്പത്താറ് കാസർഗോഡ് നാൽപ്പത് പത്തനംതിട്ട നാൽപ്പത് കോഴിക്കോട് മുപ്പത്തൊൻപത് കോട്ടയം മുപ്പത്തൊൻപത് തൃശൂർ പത്തൊൻപത് വയനാട് പതിനേഴ് നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് തിരുവനന്തപുരം പതിനൊന്ന് കൊല്ലം പതിനൊന്ന് ആലപ്പുഴ എഴുപത് കോട്ടയം പത്ത് ഇടുക്കി അഞ്ച് എറണാകുളം ഏഴ് തൃശൂർ ആറ് പാലക്കാട് മുപ്പത്തിനാല് മലപ്പുറം അൻപത്തൊന്ന് കോഴിക്കോട് മുപ്പത്തൊൻപത് വയനാട് പതിനാല് കണ്ണൂർ പത്ത് കാസർഗോഡ് ആറ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് സാമ്പിളുകൾ പരിശോധിച്ചു ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പേരാണ് നിരീക്ഷണത്തിലുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ ആശുപത്രികളിൽ തൊള്ളായിരത്തി എൺപത്തിനാല് പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ചികിത്സയിലുള്ളവർ എണ്ണായിരത്തി അൻപത്തി ഇതുവരെ ആകെ മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി സാമ്പിളുകളാണ് പരിശോധനക്കായി അയച്ചത് ഇതിൽ ഏഴായിരത്തി നാനൂറ്റി പത്ത് സാമ്പിളുകളുടെ ഫലം വരാനുണ്ട് ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് ഒരു ലക്ഷത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സാമ്പിളുകൾ ശേഖരിച്ചു അതിൽ സാമ്പിളുകൾ നെഗറ്റീവായി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ സൌകര്യങ്ങൾ എന്ന് പലരും ഉത്കണ്ഠപ്പെടുന്നുണ്ട് നിലവിൽ അത്തരം ആശങ്കകൾ ആർക്കും ഉണ്ടാകേണ്ടതില്ല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകളുടെ സജ്ജീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കോവിഡ് ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ കേസുകളിൽ പ്രകടമായി രോഗലക്ഷണം ഇല്ലാത്തവരെയും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയുമാണ് ഈ സി എഫ് എൽ ടി സികളിൽ കടത്തി ചികിത്സിക്കുന്നത് ജൂലൈ പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി എൺപത്തിയേഴ് സി എഫ് എൽ ടി സികളിലായി ഇരുപതിനായിരത്തി നാനൂറ്റി നാല് ബെഡുകൾ തയ്യാറായിട്ടുണ്ട് മുന്നൂറ്റഞ്ച് ഡോക്ടർമാരെയും അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നഴ്സുമാരെയും അറുപത്തിരണ്ട് ഫാർമസിസ്റ്റുകളെയും ഇരുപത്തേഴ് ലാബ് ടെക്നീഷ്യന്മാരെയും ജൂലൈ പത്തൊൻപതിനുള്ളിൽ സി എഫ് എൽ ടി സികളുടെ പ്രവർത്തന ചുമതലക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സി എഫ് എൽ ടി സികളാണ് ജൂലൈ ഇരുപത്തി മൂന്നിനോടകം തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതോടെ ബെഡുകളുടെ എണ്ണം ൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചായി ഉയരും എല്ലാ സി എഫ് എൽ ടി സികളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒ പി നടത്തുവാനുള്ള സൗകര്യവും ടെലിമെഡിസിൻ ആവശ്യമായ ലൈനും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഓരോ സി എഫ് എൽ ടി സിക്കും ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തും ഐസൊലേഷനിലുള്ളവർക്ക് ബാത്ത്റൂമോട് കൂടിയ പ്രത്യേക മുറികൾ ലഭിക്കും വെള്ളവും വൈദ്യുതിയും മുടങ്ങാതെ ലഭ്യമാകാനും ഭക്ഷണം എത്തിക്കാനും വേണ്ട ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും ഫ്രണ്ട് ഓഫീസ് ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂം നഴ്സിംഗ് സ്റ്റേഷൻ ഫാർമസി സ്റ്റോർ ഒബ്സർവേഷൻ റൂം തുടങ്ങിയ സൗകര്യങ്ങളും എല്ലാ സി എഫ് എൽ ടി സികളിലും ഉണ്ടായിരിക്കും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ വേണ്ട സംവിധാനങ്ങളും ഏർപ്പാടാക്കും ഇവിടങ്ങളിൽ സെമി പെർമനന്റ് ടോയ്ലറ്റുകൾ ഏർപ്പെടുത്തും ആൻറിജൻ ടെസ്റ്റ് പോസിറ്റീവായവരിൽ രോഗലക്ഷണങ്ങളില്ലാത്തവരെയും നിലവിലെ സാഹചര്യത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും രോഗലക്ഷണങ്ങളില്ലാത്തവരിൽ നിന്നും രോഗം പകരാനുള്ള സാധ്യതയുണ്ട് ഇതുവഴി സമൂഹവ്യാപനത്തിന് സാധ്യതയുണ്ട് രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പോസിറ്റീവായവരെ അതുകൊണ്ട് തന്നെ മാറ്റി പാർപ്പിക്കുന്നതാണ് ഉചിതം അവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്ററുകളിലേക്ക് പോകേണ്ടതാണ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആകുന്ന മുറക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം തിരികെ വീട്ടിലെത്തിക്കും ടെസ്റ്റിംഗിൻ്റെ നില പരിശോധിച്ചാൽ നമ്മൾ തുടങ്ങിയത് ഒറ്റ ടെസ്റ്റിംഗ് സെൻ്ററിലാണ് ഇപ്പോൾ സർക്കാർ മേഖലയിൽ അൻപത്തൊൻപത് സ്വകാര്യ മേഖലയിൽ അൻപത്തൊന്ന് ഇത്രയും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നമുക്കുണ്ട് ആദ്യം പി സി ആർ ടെസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആൻറ്റിബോഡി ആൻറ്റിജൻ ട്രൂനാറ്റ് ജീൻ എക്സ്പെർട്ട് ഇമ്മ്യൂണോ അസെ ഇത്രയും ടെസ്റ്റുകളുണ്ട് ടെസ്റ്റുകളുടെ എണ്ണവും കേന്ദ്രങ്ങളും ഇനിയും വർദ്ധിപ്പിക്കും സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുമായി രണ്ട് ചർച്ച നടത്തി കോവിഡ് ചികിത്സാ ഫീസും മറ്റും നിശ്ചയിച്ചിട്ടുണ്ട് നിരവധി സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ കണ്ണൂരും വയനാട്ടിലും കോവിഡ് ചികിത്സക്ക് മാത്രമായി വിട്ടു നൽകിയിട്ടുമുണ്ട് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തിലുണ്ടായ പാളിച്ചകളാണ് നിലവിൽ കേസുകളുടെ എണ്ണം കൂടാൻ കാരണമായത് എന്ന തരത്തിലുള്ള പ്രചരണം ചിലർ നടത്തുന്നുണ്ട് എണ്ണം മനഃപൂർവ്വം കുറച്ച് കാണിക്കുന്നു എന്നത് എന്നതായിരുന്നു ആദ്യത്തെ പരാതി ഇപ്പോൾ എണ്ണം കൂടുന്നു എന്നായി ഇങ്ങനെ പരാതി പറഞ്ഞു നടക്കുന്നവർ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകുന്നുമില്ല എത്ര തവണ ആവർത്തിച്ചാലും കേൾക്കാത്ത മട്ടിൽ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉറക്കം അടിക്കുന്നവരെ ഉണർത്താനാവില്ലല്ലോ നിരവധി പ്രത്യേകതകൾ കാരണം കോവിഡ് പത്തൊൻപത് മഹാമാരി ഏറ്റവുമധികം പറന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കേരളം ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമാണ് നമ്മുടെ ജനസാന്ദ്രത ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവുമധികം വയോജനങ്ങളുടെ പ്രദേശമാണ് ഇത് അത്തരത്തിൽ കോവിഡ് മഹാമാരിക്ക് വലിയ നാശം വിതക്കാൻ കഴിയുന്ന നിരവധി അനുകൂല ഘടകങ്ങളാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ ലോകത്ത് തന്നെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഏറ്റവും കുറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ന് കേരളം കേരളത്തിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് സീറോ പോയിൻ്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് അതായത് നൂറ് പേരിൽ ദശാംശം മൂന്ന് മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് അതേസമയം ഡൽഹിയിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് മൂന്ന് ശതമാനം തമിഴ്നാട്ടിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മഹാരാഷ്ട്രയിൽ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം ഗുജറാത്തിൽ നാല് പോയിന്റ് നാല് ശതമാനം കർണാടകയിൽ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ഇന്നലെ മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിയാറ് കേസുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് മരണങ്ങളുമാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്താൽ ഇന്നലെ തമിഴ്നാട്ടിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി കേസുകൾ എഴുപത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കർണാടകയിലെ ഇന്നലെ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് കേസുകൾ എഴുപത്തിരണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ സമയത്തും ജനസാന്ദ്രതയും വയോജന സാന്ദ്രതയും ഹൃദ്രോഗം പോലുള്ള രോഗങ്ങളുടെ എണ്ണവുമൊക്കെ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമായ നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര കുറഞ്ഞ മരണങ്ങൾ മാത്രമുണ്ടാകുന്നത് സൂചിപ്പിക്കുന്നത് കേരളം ഉയർത്തിയ പ്രതിരോധത്തിൻ്റെ മികവ് തന്നെയാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നോക്കിയാലും കേരളം ബഹുദൂരം മുന്നിലാണ് ഒരു പോസിറ്റീവ് കേസിന് നാൽപ്പത്തി നാല് ടെസ്റ്റുകളാണ് നാം നടത്തുന്നത് മഹാരാഷ്ട്രയിൽ അത് അഞ്ച് ഡൽഹിയിൽ ഏഴ് തമിഴ്നാട്ടിൽ പതിനൊന്ന് കർണാടകയിൽ പതിനേഴ് ഗുജറാത്തിൽ പതിനൊന്ന് ആ സ്ഥാനത്താണ് നാം നാൽപ്പത്തിനാല് കേരളം ടെസ്റ്റുകളുടെ കാര്യത്തിൽ പിറകിലാണെന്ന് പറയുന്നവർ നോക്കുന്നത് ടെസ്റ്റുകളുടെ കേവലമായ എണ്ണം മാത്രമാണ് അത് ശാസ്ത്രീയമായ രീതിയല്ല ഒരു പോസിറ്റീവ് കേസിന് ആനുപാതികമായി എത്ര ടെസ്റ്റുകൾ ആണ് നടത്തുന്നത് എന്നാണ് പ്രധാനം ഐ സി എം ആറിലെ പ്രധാന ശാസ്ത്രജ്ഞനായ രാമൻ ഗംഗാദ് കേത്കർ കേരളം കൈക്കൊണ്ട രീതിയെക്കുറിച്ച് എടുത്തു പറയുകയും എന്തുകൊണ്ട് അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ നമ്മൾ കാണിച്ച കരുതലിൻ്റെയും ജാഗ്രതയുടെയും ഗുണഫലമാണ് രാജ്യമൊന്നടങ്കം രോഗം നാശം വിതക്കുന്ന സന്ദർഭത്തിലും കേരളത്തിലെ മെച്ചപ്പെട്ട സ്ഥിതിവിശേഷം ജനുവരി മുപ്പതിനാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ കോവിഡ് പത്തൊൻപത് പ്രതിരോധത്തിനായി അടിയന്തര മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ നാം ഓർക്കേണ്ടത് കേരളം ജനുവരി ആദ്യം തന്നെ പ്രശ്നസാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതുകൊണ്ടാണ് വുഹാനിൽ നിന്ന് വന്ന ആദ്യത്തെ കേസുകൾ കണ്ടെത്താനായത് അതിനെ തുടർന്ന് കോണ്ടാക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാനും ക്വാറൻ്റൈൻ ചെയ്യാനും മെച്ചപ്പെട്ട രീതിയിൽ തടയിടാനും കേരളത്തിന് സാധിച്ചു സെക്കൻഡറി കോൺ കോണ്ടാക്റ്റുകൾ ട്രേസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് നാം മനസ്സിലാക്കണം അത്രമാത്രം ശ്രദ്ധയും ദ്ധാനവും രോഗപ്രതിരോധത്തിനായി നാം അർപ്പിച്ചിട്ടുണ്ട് നമ്മൾ കാണിച്ച തരത്തിലുള്ള ജാഗ്രതയും തയ്യാറെടുപ്പുകളും ലോകത്തു തന്നെ വളരെ ചുരുക്കം പ്രദേശങ്ങളെ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പലയിടത്തും രോഗം പറന്നു പിടിച്ചതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രമെടുത്താൽ നൂറ്റിയൊന്ന് ആക്റ്റീവ് ക്ലസ്റ്ററുകളാണുള്ളത് അതിൽ പതിനെട്ട് ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണ് തിരുവനന്തപുരത്ത് ഇന്ന് സ്ഥിരീകരിച്ച നൂറ്റി അൻപത്തൊന്നിൽ നൂറ്റി മുപ്പത്തേഴും സമ്പർക്കത്തിലൂടെയാണ് ഉറവിടമറിയാത്ത ഏഴുപേരുമുണ്ട് മൂന്ന് തീരദേശ മേഖലകളിലും ഇൻസിഡൻറ്റ് കമാൻഡർമാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കോവിഡുമായി ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പൊതുജനങ്ങൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോവിഡിന് പുറമെയുള്ള രോഗങ്ങളുടെ ചികിത്സ പരമാവധി വീടുകളിൽ ലഭ്യമാക്കാൻ ടെലിമെഡിസിൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ എഴുപത്തി ആറ് പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധ മൂന്ന് കേന്ദ്രങ്ങളിൽ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ തുറക്കും പത്തനംതിട്ട നാൽപ്പതിൽ ഇരുപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ജില്ലയിൽ ഇതുവരെ ആയിരത്തി പത്ത് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ എഴുപത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ ജില്ലയിലെ വലിയ ക്ലസ്റ്റർ പത്തനംതിട്ട നഗരസഭയാണ് ഒപ്പം അടൂർ തുകലശ്ശേരി എന്നിവിടങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററുമുണ്ട് കുമ്പഴ മത്സ്യചന്തയിലെ രോഗികളിൽ നിന്നും സമ്പർക്ക പട്ടിക ഉയരുന്നുവെന്നതും ആശങ്കയുണ്ടാക്കുന്നു ആലപ്പുഴ ജില്ലയിലെ നാൽപ്പത്തിയാറിൽ മുപ്പതും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ചേർത്തല താലൂക്കും കായംകുളം മുനിസിപ്പാലിറ്റിയും മറ്റ് ഏഴ് തദ്ദേശവ്യമന സ്ഥാപനങ്ങളും പൂർണമായും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മുപ്പത്തൊൻപതിൽ മുപ്പത്തിനാലും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് ചങ്ങനാശ്ശേരി മാർക്കറ്റ് മേഖലയിലാണ് സമ്പർക്കം മുഖേനയുള്ള രോഗബാധ കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ പതിനാറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി ഇരുപത്തഞ്ച് കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ജില്ലയിലുള്ളത് എറണാകുളം ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം വർദ്ധിക്കുകയാണ് എൺപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ അറുപത്തിമൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ മൂന്ന് ഹെൽത്ത് വർക്കർമാർ ഉറവിടമറിയാത്ത ഒൻപത് പേരുണ്ട് ആലുവ ചെല്ലാനം കീഴ്മാട് എന്നീ ക്ലസ്റ്ററുകളിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ രോഗവ്യാപനം കണ്ടെത്തിയിട്ടുള്ളത് സ്വകാര്യ ആശുപത്രികളിലടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ സമ്പർക്കത്തിലൂടെ രോഗബാധിതരായവരുടെ പട്ടികയിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ കോവിഡ് പോസിറ്റീവായവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ ആലുവ കീഴ്മാട് ക്ലസ്റ്ററുകൾ സമീപ പഞ്ചായത്തുകളായ ചൂർണിക്കര ആലങ്ങാട് കരുമാലൂർ എടത്തല കുടുങ്ങലൂർ ചെങ്ങമനാട് എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതായാണ് കാണുന്നത് ചെല്ലാനം തീരമേഖലയിൽ ശക്തമായ കടൽ കടൽക്കയറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് പ്രദേശത്ത് ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്യാമ്പുകൾ ആരംഭിക്കുന്നത് കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമായി എറണാകുളം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരു ദിവസം പകുതി കടകൾ മാത്രമേ തുറക്കാൻ പാടുള്ളൂ തൃശൂരിൽ കൈനൂർ ബി എസ് എഫ് ക്യാമ്പ് ഇരിഞ്ഞാലക്കുട കെ എസ് സി എന്നിവിടങ്ങളിലെ സമ്പർക്ക വ്യാപനമാണ് ആശങ്ക സൃഷ്ടിക്കുന്നത് നാനൂറ്റി എൺപത്തി പേരിൽ ഇതുവരെ ആന്റിജൻ പരിശോധന നടത്തി ഇതിലൊരാൾ മാത്രമാണ് പോസിറ്റീവായത് പാലക്കാട് ഇന്ന് രോഗം സ്ഥിരീകരിച്ച നാൽപ്പത്തിയാറിൽ മുപ്പത്തിയാറും സമ്പർക്കത്തിലൂടെയാണ് പട്ടാമ്പി മത്സ്യമാർക്കറ്റിലെ ഒരു തൊഴിലാളിയിലൂടെ നൂറോളം പേർക്ക് രോഗബാധയുണ്ടായ ആശങ്കപ്പെടേണ്ട സാഹചര്യം കണക്കിലെടുത്ത് പട്ടാമ്പി താലൂക്കിലും ഒറ്റപ്പാലം ബ്ലോക്കിലെ നെല്ലായ ഗ്രാമപഞ്ചായത്തിലും രണ്ടാഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യ ദിവസം ജൂലൈ പതിനെട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേരിൽ പരിശോധന നടത്തിയതിൽ പട്ടാമ്പിയിലും സമീപ പ്രദേശങ്ങളിലുമായി അറുപത്തേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു രണ്ടാം ദിനം ജൂലൈ പത്തൊൻപത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് പേരിൽ പരിശോധന നടത്തി അതിൽ മുപ്പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തൊൻപത് പേർ പട്ടാമ്പിയിലും സമീപപ്രദേശങ്ങളിലുള്ളവർ ഏഴുപേർ തൃശൂർ ജില്ലക്കാർ മൂന്ന് പേർ മലപ്പുറം ജില്ലക്കാർ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ ഇരുപത്തൊൻപത് പേരുൾപ്പെടെ ആകെ നാൽപ്പത്തൊൻപത് പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത് ഇരുപത് പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ് മലപ്പുറത്ത് അറുപത്തൊന്ന് പേർക്ക് ഇന്ന് രോഗം ബാധിച്ചതിൽ ർ സമ്പർക്കത്തിലൂടെയാണ് ഉറവിടം വ്യക്തമല്ലാത്ത ആറുപേരുണ്ട് കൊണ്ടോട്ടി മത്സ്യമൊത്ത വിതരണ കേന്ദ്രത്തിലെ ഏഴ് തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മലപ്പുറം ജില്ല അതീവ ജാഗ്രതയിലാണ് കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി മലപ്പുറത്ത് നിന്ന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലേക്കുള്ള എല്ലാ അതിർത്തികളും അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗം പകർന്ന് ചികിത്സയിലുള്ള പത്തൊൻപത് പേരും തൊണ്ടർനാട് പ്രദേശക്കാരാണ് കർണാടകയിൽ നിത്തിയവരിൽ നിന്നാണ് ഇത്രയും പേർക്ക് രോഗം പറന്നത് തൊണ്ടർനാട് പ്രദേശം ഒരു ലിമിറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച എല്ലാവരും ബന്ധുക്കളോ വളരെ അടുപ്പക്കാരോ ആണ് എന്നതിനാൽ ഒരു പൂർണ്ണ ക്ലസ്റ്റർ എന്ന് പറയാറായിട്ടില്ല സമ്പർക്കത്തിലുള്ള എല്ലാവരെയും കണ്ടെത്തി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് രോഗമുക്തരുടെ പ്ലാസ്മ ശേഖരിച്ച് കോവിഡ് രോഗികൾക്ക് നൽകുന്നതിന് പ്ലാസ്മ ബാങ്ക് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം തുടങ്ങി ജില്ലയിൽ നിന്ന് കോവിഡ് രോഗമുക്തനായ വ്യക്തിയടക്കം ഏഴുപേർ ആദ്യ ദിവസം തന്നെ പ്ലാസ്മ നൽകുന്നതിനായി എത്തി കോഴിക്കോട് ഇന്ന് രോഗം സ്ഥിരീകരിച്ച മുപ്പത്തൊൻപതിൽ ഇരുപത്തൊൻപത് പേര് സമ്പർക്കത്തിലൂടെയാണ് ഉറവിടം വ്യക്തമല്ലാത്തത് നാല് പേര് ജില്ലയിൽ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിരോധിച്ചു പാർസലുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ കണ്ണൂർ ഡി എസ് ഇ ക്ലസ്റ്ററിൽ ഇരുപത്തൊൻപത് പേർക്കാണ് രോഗബാധയുണ്ടായത് ജില്ലയിൽ ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുന്നതിന് പോലീസിനെ സഹായിക്കാൻ വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്ക്വാഡിനെ നിയോഗിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന രണ്ട് സർക്കാർ അധ്യാപകർ ബന്ധപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരാണ് ഈ സ്ക്വാഡിൽ ഉണ്ടാവുക ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരെ സന്ദർശിച്ച് ക്വാറന്റീൻ വ്യവസ്ഥകൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും പ്രദേശത്ത് വിവാഹം മരണാനന്തര ചടങ്ങുകൾ ഇവയെല്ലാം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഈ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ചുമതല ഇതിനായി കടകൾ ഷോപ്പിംഗ് മാളുകൾ ആരാധനാലയങ്ങൾ ഇവയെല്ലാം സ്പെഷ്യൽ സ്ക്വാഡ് സന്ദർശിച്ച് പരിശോധന നടത്തും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ച നാൽപ്പത് പേരിൽ മുപ്പത്തഞ്ച് പേർക്ക് സമ്പർക്കം മൂലമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലും രോഗവ്യാപനം രൂക്ഷമാകുന്നത് കാസർഗോഡ് ജില്ലയിൽ വെല്ലുവിളി ഉയർത്തുന്നു ഇന്ന് ഓരോ പ്രചരണം കണ്ടത് മത്സ്യത്തൊഴിലാളികളെ സർക്കാർ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നാണ് ഇതിനു മുൻപ് പ്രവാസികളോടും അതാണ് ചെയ്തത് എന്ന് പറയാൻ പോലും ഇത്തരക്കാർ തയ്യാറാവുകയാണ് സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ രൂപപ്പെട്ട ക്ലസ്റ്ററുകൾ പ്രധാനമായും തീരദേശങ്ങളിലാണ് അത് ആരുടെയെങ്കിലും കുറ്റം കൊണ്ടല്ല ആളുകൾ കൂടുതൽ അടുത്തിടപഴകുന്ന മേഖലയാണ് മത്സ്യബന്ധനത്തിൻ്റെതും വിതരണത്തിൻ്റെയും കോവിഡ് ഭീഷണി ഉയർന്ന ഘട്ടത്തിൽ തന്നെ നമ്മളെല്ലാം ആ അപകടം കണ്ടിരുന്നു അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ മത്സ്യലേലത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് മത്സ്യബന്ധനം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനോപാധിയാണ് കടലിനോട് മല്ലടിച്ച് അന്നന്നത്തെ അന്നം കണ്ടെത്തുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ ഒരുപക്ഷെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിന്റെ ഏറ്റവും കടുത്ത തിക്തഫലം അനുഭവിക്കുന്ന സമൂഹമാണ് തീരദേശത്തേത് അവിടെ രോഗവ്യാപനം ഉണ്ടാകുമ്പോൾ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തേണ്ടത് സർക്കാരിൻ്റെ അനിവാര്യമായ ചുമതലയാണ് അത് നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് തീരദേശങ്ങളിൽ രൂപപ്പെട്ട ക്ലസ്റ്ററുകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കിയതും തിരുവനന്തപുരത്ത് പൂന്തുറ മാണിക്യവിളാകം പുത്തമ്പള്ളി മേഖലകളിൽ വർദ്ധിച്ച തോതിൽ കോവിഡ് ബാധയുണ്ടായപ്പോൾ സർക്കാർ വലിയ തോതിൽ ഇടപെട്ടു അന്ന് പൂന്തുറ എന്ന സ്ഥലപ്പേര് പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു ആക്ഷേപം അത് ഒരു പ്രദേശത്തെ അവമാനിക്കലാണ് എന്നിവരെ ചില പ്രചരിപ്പിച്ചു പക്ഷേ ആ മേഖലയിലെ ജനങ്ങളെ അതൊന്നും ബാധിച്ചില്ല അതുകൊണ്ടാണ് കുപ്രചാരണങ്ങളെ തള്ളി ആരോഗ്യപ്രവർത്തകരെ അവർ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ചത് പ്രവാസികളുടെ കാര്യത്തിലും ഇതേ സമീപനമായിരുന്നു കോവിഡ് ബാധ രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന നിർബന്ധം സർക്കാർ കാണിച്ചു പരിശോധന അടക്കമുള്ള മാനദണ്ഡങ്ങളും നിഷ്കർഷിച്ചു അന്ന് അതിനെ തകർക്കാൻ ശ്രമിച്ചത് സർക്കാർ പ്രവാസികളെ ദ്രോഹിക്കുന്നു എന്ന കുപ്രചരണം നടത്തിക്കൊണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന പ്രവാസി സഹോദരങ്ങളെ ഇവിടെ വിലക്കിയിട്ടില്ല ഒരാൾ പോലും സർക്കാർ അനുമതിയില്ലാത്തതുകൊണ്ട് വരാതിരുന്നിട്ടുമില്ല വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചിട്ടുമില്ല എന്നിട്ടും സർക്കാർ പ്രവാസികൾക്കെതിരാണ് എന്ന പ്രചണ്ഡമായ പ്രചാരണം അഴിച്ചുവിട്ടു ഇപ്പോൾ ആരെങ്കിലും അത് പറയുന്നുണ്ടോ വിമാനത്തിൽ വരുന്നവർക്ക് പരിശോധനയോ അതല്ലെങ്കിൽ പി പി കിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ വേണ്ട എന്നീ പറയുമോ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഇളവുകൾ വരുത്തിയ ശേഷം പുറത്തുനിന്ന് ഇതുവരെ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ആളുകൾ എത്തിയിട്ടുണ്ട് വിദേശത്തു നിന്നും വന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് വന്നവരിൽ രോഗലക്ഷണം പ്രകടിപ്പിച്ചവരെയും രോഗസാധ്യതയുള്ളവരെയും നാം കൃത്യമായി ചികിത്സിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് വന്ന മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് അൻപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വിമാനങ്ങളാണ് വന്നത് സൗദി അറേബ്യയിൽ നിന്ന് വിമാനങ്ങൾ കുറവാണ് എന്ന പരാതി വന്നിരുന്നു അവിടെ നിന്ന് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഇതുവരെ വന്നത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇനിയും വരാനുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന വിമാനങ്ങളിൽ സീറ്റ് മിക്കതും ഒഴിവാണ് കൂടുതൽ ആളുകൾ വരാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതാണ് റിയാദിലെ എംബസി അധികൃതർ അറിയിച്ചത് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളും കുറഞ്ഞിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തിയാറ് വിമാനങ്ങൾ സൗദിയിൽ നിന്ന് ചാർട്ടർ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ രോഗബാധ പിടിച്ചു നിർത്തണം എന്നതാണ് അന്നും ഇന്നും സർക്കാരിന്റെ നിർബന്ധം അതിനനുഗുണമായ നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് വരുന്നവർ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിധിയിൽ വരണം അതുകൊണ്ടാണ് പാസ് നിർബന്ധമാക്കിയത് പാസ് ഇല്ലാതെ ആളുകൾ വന്നാൽ അവരെവിടെ എത്തിയെന്നോ എവിടെ നിന്നും വന്നുവെന്നോ ഉള്ള ധാരണയില്ലാതെ പോകും അതിൻ്റെ ഫലം രോഗവ്യാപനം പിടിച്ചു നിർത്താനാവില്ല എന്നത് തന്നെയാണ് അത് തകർക്കാൻ സംസ്ഥാന അതിർത്തിയിൽ പോയി സമരം നടത്തിയത് ഓർമ്മയില്ലേ അന്നവർ ചോദിച്ചത് കേരളത്തിലേക്ക് വരാൻ എന്തിനാണ് പാസ് എന്നാണ് എന്തായിരുന്നു അതിന്റെ അർത്ഥം ഇവിടെ ഒരു നിയന്ത്രണവുമില്ലാതെ രോഗം വ്യാപിച്ചോട്ടെ എന്നല്ലേ അത്തരക്കാർ തന്നെയാണ് ഇപ്പോ മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ് സർക്കാർ എന്ന ഹീനമായ പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ അവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടായോ രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു സംഭാവന നിങ്ങൾ നൽകിയോ മറിച്ച് രോഗം പടർത്താൻ ബോധപൂർവം നിങ്ങൾ നടത്തിയ അനേക ശ്രമങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചും സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചവർ ഇവിടെ തന്നെ ഇല്ലേ ആരോടായിരുന്നു വെല്ലുവിളി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടോ അതോ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളോടോ നിങ്ങൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചാൽ ആ അപകടം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നാട്ടിനാകെ വരുമല്ലോ നിങ്ങൾ നൽകുന്ന സന്ദേശം അതല്ലേ അത് മനസ്സിലാവാത്തുകൊണ്ടാണ് ഇത്തരമൊരു നീചമായ രാഷ്ട്രീയ കളിക്ക് തയ്യാറാകുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച നിലയിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ രോഗബാധ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ പ്രതിരോധിക്കാനുള്ള ശ്രമം നാം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ ഇവിടെ വന്ന ആളുകളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കാൻ നമുക്ക് കഴിഞ്ഞത് അതാണ് ഇനിയും തുടരേണ്ടത് അതിനിടങ്കോലിടാൻ ശ്രമിക്കരുത് അത്തരക്കാർക്ക് ഒരു പുനർചിന്തനം ഉണ്ടാകുന്നത് നല്ലതാണ് എല്ലാറ്റിനും നെഗറ്റീവായ സമീപനമെടുക്കുക മാത്രമല്ല സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് പ്രാധാന്യത്തിൽ എടുക്കേണ്ടതില്ല എന്ന ബോധം കൂടിയാണ് ഇത്തരക്കാർ പ്രചരിപ്പിച്ചത് അതിനുത്തരവാദപ്പെട്ട ചില തന്നെ നേതൃത്വം നൽകുന്ന നിർഭാഗ്യകരമായ കാഴ്ചയും നമ്മുടെ നാടിന് കാണേണ്ടി വന്നു അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം നമ്മുടെ പ്രതിരോധത്തിന് പ്രതിബന്ധം സൃഷ്ടിച്ചോ എന്നത് അവർ തന്നെ സ്വയം ചിന്തിക്കട്ടെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എല്ലാവരും യോജിച്ച് ഈ മഹാ മഹാമാരിയെ പ്രതിരോധിക്കുക എന്താണത് കോവിഡ് ബാധ രൂക്ഷമായ പശ്ചാത്തലത്തിൽ സംസ്ഥാന അതിർത്തികളടച്ച് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഗുരുതരമായ മെഡിക്കൽ ആവശ്യങ്ങൾ മരണം എന്നിവയുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിർത്തി കടന്നുള്ള യാത്രക്ക് അനുമതി നൽകൂ കടലാക്രമണം പലയിടത്തും രൂക്ഷമാണ് അവിടങ്ങളിൽ ആളുകൾക്ക് പ്രത്യേക പരിഗണനയോടെ സഹായം ലഭ്യമാക്കും പ്രത്യേകിച്ച് ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ടെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് അവരെ സൗഹൃദ സൗകര്യപ്രദമായി മാറ്റുക തന്നെ ചെയ്യും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഭക്ഷ്യ കിറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനാകാത്തവർക്ക് തദ്ദേശവേപണ സ്ഥാപനങ്ങൾ മുഖേന ഭക്ഷണം എത്തിച്ച് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന തൊഴിലഭിമുഖങ്ങളും മറ്റും സാമൂഹ്യ അകലം പാലിച്ച് വേണം എന്ന് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാർക്കറ്റുകൾ പ്രത്യേകം നിർദ്ദേശ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും സംസ്ഥാനത്തെ വിവിധ മാർക്കറ്റുകളിൽ കട ഉടമകൾ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അറസ്റ്റും പ്രോസിക്യൂഷനും ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും നിയമലംഘനം നടത്തുന്ന കടകൾ അടച്ചുപൂട്ടാനും നടപടിയെടുക്കും കോവിഡ് ബാധിതരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവർക്കാവശ്യമായ അടിയന്തര ചികിത്സ നൽകുന്നതിന് ആരോഗ്യവകുപ്പ് അധികൃതർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാസ്ക് ധരിക്കാത്ത അയ്യായിരത്തി ഇരുപത്തിരണ്ട് സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്വാറന്റൈൻ ലംഘിച്ച ഒൻപത് പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ രണ്ട് കോടി രൂപ മാംഗോ ഫാർമേഴ്സ് ആൻഡ് മർച്ചന്റ്സ് അസോസിയേഷൻ മുതലമട പാലക്കാട് മൂന്ന് ലക്ഷം ഉറകുന്ന് സർവീസ് സഹകരണ ബാങ്ക് തെന്മല ഒരു ലക്ഷം എ വൈ എഫ് വാഴൂർ മേഖലാ കമ്മിറ്റി പായസമേളയിലൂടെ സമാഹരിച്ച എൺപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ ഡിവൈഎഫ്ഐ മടത്തുംഭാഗം ലക്ഷം വീട് കൊറോത്ത് യൂണിറ്റുകൾ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച നാൽപ്പത്തയ്യായിരത്തി നൂറ്റിയേഴ് രൂപ ഫ്രണ്ട്സ് യൂണിയൻ ക്ലബ്ബ് കുന്നരു ബിരിയാണി ഫെസ്റ്റ് നടത്തി സമാഹരിച്ച മുപ്പത്തി അയ്യായിരം രൂപ പാട്യങ്കോപാലൻ സ്മാരക വായനശാല ഊരാങ്കൂട്ട് തലശ്ശേരി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച മുപ്പത്തയ്യായിരത്തി പതിനൊന്ന് രൂപ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി രൂപ ഇത്രയും വിവരങ്ങളാണ് നമ്മുടെ മെഡിക്കൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളില് കോവിഡ് പോസിറ്റീവായ ഡോക്ടർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഈ വാർത്തകളുണ്ട് അത് ശരിയാണോ അതായത് പ്രവർത്തകർക്ക് അവരെ അവിടെ നിയോഗിച്ചു എന്ന് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അത് ശരിയല്ല കോവിഡ് രോഗബാധയുണ്ടായാൽ അതിന് ചികിത്സിക്കാനുള്ള നടപടികളാണല്ലോ എടുക്കുക അവരെ ഉടനെ പിന്നെ മറ്റു രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനം ഒരുക്കുകയില്ല അത് എന്തോ തെറ്റിദ്ധാരണയുടെ ഭാഗമായിരിക്കും ആ പ്രസ്താവന ഒരു കാര്യം കൂടി ഈ തിരുവനന്തപുരത്ത് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് അത് പ്രായോഗിക വൈഷമ്യങ്ങള് നമ്മുടെ സംവിധാനത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ശരിയാവും പക്ഷേ കോവിഡ് പോസിറ്റീവായ രോഗിയെ വീട്ടിൽ നിന്ന് മാറ്റാൻ ഇരുപത്തിനാല് മണിക്കൂറിലേറെ സമയം എടുക്കുന്ന ഒരു അനുഭവം നമുക്ക് ഈ രണ്ട് ദിവസങ്ങളായി പലയിടത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പല സ്ഥലത്തും അത് ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് തിരുത്തുന്നതിനാവശ്യമായ നടപടി എടുക്കാം പെട്ടെന്ന് തന്നെ ആളുകളെ മാറ്റുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള രോഗികളെ ആയിട്ടുള്ളൂ നമ്മൾ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾക്ക് അപ്പുറമുള്ള രോഗികളായിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിഭ്രാന്തി നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല ആരോഗ്യ വകുപ്പും ബന്ധപ്പെട്ടവരുമെല്ലാം നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് കോവിഡ് ആരുടെ വീഴ്ചയാണ് ജില്ലാ വീഴ്ചയാണോ അതെങ്ങനെയാണ് അങ്ങനെ കാണാൻ കഴിയുക തിരുവനന്തപുരത്ത് ഇത് ബാധിച്ച് ഒരു നില നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ നമ്മൾ പറഞ്ഞത് നല്ല രീതിയിലുള്ള ഹോം ക്വാറന്റൈൻ സമ്പ്രദായം നിലനിർത്തുക എന്നുള്ളതാണ് ആ ഹോം ക്വാറന്റൈൻ സമ്പ്രദായം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവരിൽ നിന്ന് വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടായി എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടില്ല ഇത് വല്ലാത്ത കൂട്ടം കൂടുന്നതിൻ്റെയും കൂടിച്ചേരുകളുടെയും ഭാഗമായുള്ളൊരു പ്രത്യേകത വന്നിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയേണ്ടേ എന്താണ് അവിടെയാണ് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞത് നമ്മൾ സമയാകുന്നതോടൊരു ധൃതിയുണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നൽകുന്ന സന്ദേശം ഈയൊരു ആപൽ ഘട്ടത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കാൻ ഉതകുന്നതാണ് കൂട്ടം കൂടുന്നതിലൊന്നുമില്ല കൂടിച്ചേരുന്നതിലൊന്നുമില്ല എന്ന് തിക്കിത്തിരക്കി നിന്നുകൊണ്ട് സന്ദേശം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ തയ്യാറാകുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും നിങ്ങൾ കുറച്ച് ദിവസം പുറകിലോട്ട് ആലോചിച്ച് നോക്കൂ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകതയും അവരുടെ വിഷമതയും എല്ലാവർക്കും അറിയാം എന്നിട്ടും നമ്മളൊരു നിലപാടെടുത്തു ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഈ കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് കുറേ ഭാഗം ഒരേ വിഭാഗം തൊഴിലാളികൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇടകലർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങോട്ട് ഇപ്പോൾ വരാനിടയായാൽ വ്യാപനം നടക്കാൻ സാധ്യതയുണ്ട് എന്ന നിലപാട് തന്നെ എടുത്തു എന്നിട്ട് അതിൻ്റെ ഭാഗമായി അങ്ങനെ വരാൻ പാടില്ല എന്ന നിലപാടെടുത്തു പക്ഷേ പല വഴിക്കായി പലരും ഇവിടെ എത്തിപ്പെട്ടു എന്നത് ഒരു ഭാഗമാണ് അത് കടൽ വഴി വന്നവരുണ്ടാകാം പിന്നെയാണ് കടലും കൂടി തടയുന്ന നിലയിലേക്ക് എത്തിയത് അപ്പോഴേക്കൊരു വല്ലാത്ത കൂടിച്ചേരലുകളും മറ്റും ഉണ്ടായപ്പോൾ സ്വാഭാവികമായും രോഗം വ്യാപിക്കുന്ന നില വന്നു അതാണ് അതാ നമ്മുടെ കൺമുന്നിൽ കണ്ട കണ്ട വസ്തുതകളല്ലേ ഇതൊക്കെ അപ്പോൾ അതാണ് നാം ആ ജാഗ്രത നിലനിർത്തുക ഈ കൂടിച്ചേരലും കൂട്ടം കൂടലും ഒഴിവാക്കുക സാമൂഹ്യ അകലം പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത് എത്ര എത്ര വട്ടമാണ് നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവില്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും എന്താണ് ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് മതിയാവില്ലാലോ അത്ര കണ്ട് ഗൗരവമുള്ളൊരു കേസല്ലേ ഇത് അതാണല്ലോ നാം കാണേണ്ടത് ഒരു കാര്യം കൂടി ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ കൊള്ളിച്ചുകൊണ്ട് പറയുന്നു പ്രതിപക്ഷം പല പ്രതിഷേധ പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന്റെ വാദം ഈ കോവിഡ് പ്രവർത്തനങ്ങളുടെ ഇടയിൽ നടക്കുന്ന കൊള്ള അനുവദിക്കില്ല അതുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ പറഞ്ഞ മുപ്പത്തി ഒന്നാമത് വരെ പ്രത്യക്ഷമായ പ്രതിഷേധ പരിപാടികൾ ഇല്ല എന്നാണ് പ്രതിപക്ഷം ആകാശപ്പെട്ടത് അപ്പോൾ കോവിഡിന്റെ മറവിൽ നടത്തുന്ന കൊള്ളയാണ് സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് ഉദാഹരണമായി പറയുന്നത് സ്പ്രിംഗ്ലർ മുതൽ ഈ സ്വർണക്കടത്ത് വരെ സർക്കാരിന്റെ ആ നിലപാടിനുള്ള മറുപടിയാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവർ അത്തരം ആളുകൾക്ക് വേണ്ടത് സർക്കാരിനെ എങ്ങനെയെങ്കിലും ഇടിച്ചു താഴ്ത്തണം അതിനെന്തും വിളിച്ചു പറയണം അതിൻ്റെ ഭാഗമായി എന്തും പറയാൻ തയ്യാറുണ്ട് അത് ഏറ്റെടുക്കാൻ അപൂർവ്വം നിങ്ങളെപ്പോലെ ചിലരും തയ്യാറുണ്ട് അതൊരു മടിയും കൂടാതെ വന്ന് പറയാൻ അതാണല്ലോ നടക്കുന്നത് അതിൻ്റെ പൊള്ളത്തരം അറിയാത്ത അറിയാത്തൊരാളായിരിക്കില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളല്ലല്ലോ നിങ്ങൾ നിങ്ങൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ സർക്കാരിനെന്താ പങ്ക് എന്താണ് ചെയ്യാൻ കഴിയുക സർക്കാർ ഈ ഘട്ടത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നത് ഈ കോവിഡ് പ്രതിരോധ കാര്യങ്ങളിൽ തന്നെയാണ് അതിൽ തന്നെയാണ് ഊന്നി നിൽക്കുന്നത് നിങ്ങളിപ്പോഴും ആ വഴിക്കേക്ക് പോകാനാണ് നോക്കുന്നത് അത്തരമൊരു ദുഷ്ടലാക്ക് നമുക്ക് നല്ലതല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതാണ് നാം മനസ്സിലാക്കേണ്ടത് സർക്കാരിനെ വിമർശിക്കാം അതെപ്പോഴും പ്രതിപക്ഷത്തിന് അവകാശമുള്ളതാണ് പക്ഷേ ഇത്തരമൊരു കാര്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടാകരുത് ഇത് നമ്മുടെ നാടിൻ്റെ പൊതുവായ പ്രശ്നമാണ് എല്ലാവരെയും ബാധിക്കുന്നു എന്നാണ് കോവിഡിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമൊന്നോ കണക്കില്ലല്ലോ എല്ലാവരെയും ബാധിക്കുമല്ലോ അതാണ് നാം കണക്കാക്കേണ്ടത് സിമേ സിമു അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി കിടക്കകൾ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളെല്ലാം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിലവിൽ വരുന്നതോടുകൂടി തയ്യാറാകുന്നു ഏപ്രിൽ പറഞ്ഞ പ്രവാസികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ലക്ഷം കിടക്കുകൾ തയ്യാറായിട്ടുണ്ടെന്നാണ് അത് കാട്ടിയ ഒരു കണക്കായിരുന്നു അത് അത് രോഗ ചികിത്സക്കുള്ളതല്ല അവർക്ക് താമസിക്കാൻ മാത്രമേ വേണ്ടു രോഗ ചികിത്സയല്ല ഇത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആണ് അവിടെ ആവശ്യമായ ഡോക്ടർ ഉണ്ടാകും ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാകും മറ്റു കാര്യങ്ങളുണ്ടാവും എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ് അതെല്ലാം കൂടിയുള്ളതാണത് മറ്റത് നമ്മുടെ നാട്ടിലുള്ള മറ്റു സൗകര്യങ്ങൾ ലോഡ്ജിങ് സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങളാണ് പിന്നെ സ്കൂളുകൾ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്ത ഇത് സി നേരത്തെ നേരത്തെ സാർവദേശീയ മാധ്യമങ്ങളൊക്കെ കേരളത്തിന്റെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ സെലിബ്രേഷൻ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു നേരത്തെ കേരളം നടത്തിയിരുന്നത് എന്നാണ് അപ്പൊ ഈ നേരത്തെ പുകഴ്ത്തിയ മാധ്യമങ്ങൾ അത് സർവദേശീയ മാധ്യമങ്ങളൊക്കെ തിരിഞ്ഞ് ഇപ്പോൾ കേരളത്തിന്റെ നേരത്തെ ഉള്ള പ്രകടനമായിരുന്നില്ല ഇപ്പോഴത്തെ സ്ഥിതി ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചല്ല ആകേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ സീമനത്ത് തോന്നുന്നു നേരത്തെ പറഞ്ഞ എന്തായിരുന്നു അത് നമ്മൾ ആലോചിക്കണ്ടേ ഇപ്പോ ഈ പി ആർ വർക്ക് കൊണ്ടാണ് ബി ബി സി ആദ്യം എഴുതിയത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നില്ലേ അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇപ്പോൾ എന്തോ വലിയ തിരിച്ചടി നേരിട്ടു എന്ന രീതിയിലാണ് അത്തരം ആൾക്കാർ ഈ വാർത്തയെ സമീപിക്കുന്നത് ഇതിൽ നാം കാണേണ്ടത് എന്താണ് അതിൽ പറയുന്നത് അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണമല്ലോ അതിലെ ഒരു പ്രസക്ത ഭാഗം അത് നമ്മൾ വിട്ടുകളയണ്ട അവർ തന്നെ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കൂട്ടർ തന്നെ പറയുന്നൊരു ഭാഗം പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പൊതുവിൽ കേരളം നന്നായി ഇതിനെ കൈകാര്യം ചെയ്തു എന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കേസ് ഫെറ്റാലിറ്റി റേറ്റാണ് കേരളത്തിലുള്ളത് രോഗികളുടെ എണ്ണ കൂടുതൽ കൊണ്ട് ആശുപത്രികൾ വീർപ്പ് മുട്ടിയിട്ടില്ല ഞാൻ പറയുന്നല്ലോ നിങ്ങൾ പറഞ്ഞ മാധ്യമം നിങ്ങൾ പരാമർശിച്ച ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളത് നൂറുകണക്കിന് ഗ്രാമങ്ങളിലാണ് സർക്കാർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ഒരുക്കുന്നത് ഇതേ മാധ്യമം ഇതേ റിപ്പോർട്ടിൽ പ്രസ്താവിച്ച കാര്യമാണിത് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു നൂറു മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ ഓടുന്നതുപോലെ ഒറ്റയടി ഓടിത്തീർത്ത് ജയിക്കാൻ പറ്റുന്ന ഒന്നല്ല കോവിഡിനെതിരായ പോരാട്ടം ഇതൊരു മാരത്തോണോട്ടം പോലെ ദീർഘമായ ഒരു പരീക്ഷണ ഘട്ടമാണ് ഇതിൽ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ എൻഡുറൻസാണ് ആരോഗ്യ സംവിധാനങ്ങളുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും ജനങ്ങളുടെ ആകെയും ക്ഷമയും സഹനശക്തിയും പരീക്ഷിക്കപ്പെടുകയാണ് ഈ ബോധം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ അവസാനം വരെ വീഴാതെ ഓടി തീർക്കാൻ കഴിയുകയുള്ളൂ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ക്ഷമത ഉറപ്പുവരുത്തുന്നതോടൊപ്പം അവസാനം വരെ പോരാടാനുള്ള മാനസികമായ കരുത്തുകൂടിയാണ് ഒരു ആവശ്യമായിട്ടുള്ളത് നിരവധി രോഗികൾ സംസ്ഥാനത്ത് പല ആശുപത്രികളും വരുന്നുണ്ട് പക്ഷേ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ ഒരിടത്തും ഡയാലിസിസ് ചെയ്യുന്നില്ല ചെയ്യാൻ തയ്യാറാകുന്ന ഒരാളുടെ ഭീമമായ തുക സാധാരണ എട്ട് തുകയൊക്കെയാണ് സാധാരണക്കാരായ വളരെ പാവപ്പെട്ട രോഗികൾ ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സർക്കാരിന്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പരിഹാരമുണ്ടാകും അത് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൽ സർക്കാർ തന്നെ ചെയ്യും അത് അനുവദിക്കില്ല സാധാരണഗതിയിൽ ഉള്ള തുക മാത്രമേ എടുക്കാൻ പറ്റൂ ഫീസ് മാത്രമേ ഈടാക്കാൻ പറ്റൂ ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ച് വല്ലാതെ ഫീസ് ഈടാക്കാൻ പറ്റില്ല അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും സംഭവം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ്

മുപ്പത്തെട്ട് സെന്ററുകളിൽ ഒരു സെന്ററിലാണ് പക്ഷേ ഇന്ന് രോഗബാധയുണ്ടായവർ പരീക്ഷ എഴുതിയത് അവിടെയല്ല അവർ മറ്റ് സെന്ററുകളാണ് പരീക്ഷ എഴുതിയത് ആ സെന്ററിന് മുന്നിലെ ഫോട്ടോയും വെച്ച് പ്രചരണം നടക്കുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് കരമലിലെ സെന്ററിൽ പരീക്ഷ എഴുതിയ കുട്ടി പ്രത്യേകം സജ്ജീകരിച്ച ക്ലാസ് മുറിയിലാണ് പരീക്ഷ എഴുതിയത് മറ്റു കുട്ടികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടിട്ടില്ല തൈക്കാട് പരീക്ഷ എഴുതിയ കുട്ടിക്കൊപ്പം ആ ഹാളിൽ പരീക്ഷ എഴുതിയ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് അവരെ നിരീക്ഷണത്തിലാക്കും കോട്ടണലിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ പിതാവിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതും പരിശോധിക്കുന്നുണ്ട് ആശങ്ക ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യവും ഇപ്പോഴില്ല രണ്ടാമതൊരു ചോദ്യം ചോദിച്ചല്ലോ ആ ശെരി ശരി ശരി സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രികളില് സർക്കാർ റെഫർ ചെയ്യുന്നതും ഉണ്ടാവും നേരിട്ട് പോകുന്നതുണ്ടാവും രണ്ടും രണ്ടുമാകാം അതിനൊരു പ്രശ്നവുമില്ല പിന്നെ ആ ചോദിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരെ കൂടുതലായി രോഗം ബാധിക്കുന്നുണ്ട്

എല്ലാ നടപടികളും അത് ആരോഗ്യ പ്രവർത്തകരെ ബാധിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലും സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായി പറയാനുള്ളത് ഇന്ന് എട്ട് അവയവങ്ങൾ ദാനം ചെയ്ത ഒരു വാർത്തയുണ്ടല്ലോ ആ കുടുംബ കുടുംബത്തോട് നമുക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താം വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത് നമുക്കിനി ബാക്കി പിന്നെയാകാം അതാ നല്ലത്